ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കിവിടെ വിശിഷ്ട അതിഥിയൊക്കെ ആയിട്ട് എത്താൻ പോകുന്ന ഒരാളായിരിക്കും പ്രണവ് ജുമിൻ IAS എന്ന പേര് കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന് വലിയൊരു കാര്യമുണ്ട്. ഇനി ഭാവിയിൽ ഇത് വർക്ക്ഔട്ട് ആയി കഴിയുമ്പോൾ ആ ഒരു തീരുമാനം എടുത്തത് ബ്രില്ലിയന്റിന്റെ വിക്ടറി ഡേയില് എന്നാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. എനിക്ക് എസ്പെഷ്യലി കളക്ടർമാരുടെ സ്പീച്ചും കേട്ട് എനിക്ക് വേറൊരു ഫീൽഡിൽ പോകാനാണ് ഇപ്പൊ തോന്നുന്നത്. MBBS കഴിഞ്ഞിട്ട് IAS. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഫാദറിനെ കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു മേഖലയിലേക്ക് തന്നെ എന്റെ ലക്ഷ്യം. ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഡോക്ടേഴ്സ് മൂലം പറയായിരുന്നു ഡോക്ടർ ആവണം എന്ന് അന്ന് പറയായിരുന്നു. ഇന്നിപ്പോ ഞാൻ കേട്ടു വേറെ IAS എന്നൊരു ലക്ഷ്യം കൂടി ഇവന്റെ മനസ്സിൽ ഉറങ്ങി കിടപ്പുണ്ടെന്നുള്ളത് ഇന്നാണ് തിരിച്ചറിയുന്നത്. രണ്ടായിരത്തി 2023 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ആൾ കരസ്ഥമാക്കിയ സ്കോർ എന്ന് പറയുന്നത് 697. യെസ്, പ്രണവ് വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻ വിക്ടറി ഡേയുടെ ഭാഗമായതും വളരെ പ്രൗഡായിട്ടാണ് പേരൻസ് എല്ലാവരും ഉൾപ്പെടെ നമ്മുടെ വേദിയിലേക്ക് പ്രവേശിച്ചതും എല്ലാം. അപ്പോൾ എന്ത് തോന്നുന്നു, എനിക്കൊന്ന് ഫാദർ എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫാദറിനെ കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു മേഖലയിലേക്ക് തന്നെ എന്റെ ലക്ഷ്യം. ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഡോക്ടേഴ്സാണ്. ഫാമിലിയിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡോക്ടർ എന്ന ലക്ഷ്യത്തിൽ പ്രണവും ഷാർപ്പായിട്ട് ലോക്ക് ചെയ്ത് ഇത്ര വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു, ഇന്ന് വിക്ടറി ഡേക്ക് എത്തി സ്റ്റേജിലൊക്കെ കയറി ആ ഒരു പ്രൗഡ് മൊമെന്റിലൂടെ ഒക്കെ കടന്നു പോയപ്പോ എന്താണ് പ്രണവിനെ ഫീൽ ചെയ്യുന്നത്? നല്ല സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഉദ്യോഗസ്ഥങ്ങളും അവരുടെ സ്പീച്ചെല്ലാം കേട്ട് ഒരു മോട്ടിവേഷൻ വന്നു. ഈ എനിക്ക് എസ്പെഷ്യലി കളക്ടർമാരുടെ സ്പീച്ചും കേട്ട് എനിക്ക് വേറൊരു ഫീൽഡിൽ പോകാനാണ് ഇപ്പോൾ തോന്നുന്നത്. MBBS കഴിഞ്ഞിട്ട് IAS. നമ്മുടെ ഒത്തിരി പേര്, നമ്മുടെ അരുണസ് നായർ, ദിലീപ് കൈനിക്കര, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും പഠിച്ചു. ബ്രില്ലിയന്റിൽ പഠിച്ചതിന് ശേഷം അവര് ഇപ്പൊ ഈ അരുണസ് നായരുടെ കാര്യം പറയുകയാണെങ്കിൽ 4 വർഷം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങി ഡോക്ടർ അരുണസ് നായർ എന്ന പേര് വന്നതിന് ശേഷം ആള് ഒരിക്കൽ കൂടി ഡ്രീം ചെയ്യാണ് എനിക്ക് ഒരു IAS ഓഫീസർ ആവണം. അതിനുശേഷം ആ ഒരു മേഖലയിലേക്ക് കടന്നവരല്ലേ? തീർച്ചയായും. യെസ്. അപ്പം ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കൂടെ കാണാൻ പോകുന്നതും അതുപോലെ തന്നെ നമുക്കിവിടെ വിശിഷ്ട അതിഥിയൊക്കെ ആയിട്ട് എത്താൻ പോകുന്ന ഒരാളായിരിക്കും പ്രണവ് ജുമിൻ IAS എന്ന പേര് കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. യെസ്. അപ്പൊ അത് വലിയൊരു കാര്യമാണ് കേട്ടോ ആൾ പറഞ്ഞത്. ആൾക്ക് ഇവിടെ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രണവിന്റെ മധുരക വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്രൗഡായിട്ട് സ്റ്റേജിൽ കയറി ആ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അവൻ്റെ ഒപ്പം നിന്ന് ഇത്രയും ആളുകൾ, ഇത്ര എനിക്ക് തോന്നുന്നു 6000-7000 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഒപ്പം നിന്ന് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം തോന്നുന്നു. ആദ്യം അത് ബ്രില്ലിയൻറ്റിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ പഠിത്തത്തിലായാലും അല്ലെങ്കിൽ മെൻറ്ററിങ് ആയാലും മെൻ്റൽ ഇമോഷണൽ സപ്പോർട്ട് എല്ലാം ബ്രില്ലിയൻറ്റ് ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എനിക്കൊന്ന് ആളുടെ ഒരു തയ്യാറെടുപ്പൊക്കെ ചെറുപ്പം മുതലേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പ്, ആ ഒരു ജേണിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു പേരൻസ് തന്നെയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഘടകം. അപ്പോൾ ആൾ ചെറുപ്പം മുതലേ പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരുന്ന ഒരു രീതി, ഇപ്പം നമ്മൾ ചിലവരൊക്കെ ഉണ്ട്, ചില പേരൻസൊക്കെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണം, അതായത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ പ്രണവ് എങ്ങനെയായിരുന്നു പ്രണവിൻ്റെ ഒരു വേ ഓഫ് സ്റ്റഡി? പ്രണവിനെ സംബന്ധിച്ചും പുഷ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ടൈമേ പഠിക്കുമെങ്കിലും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കും. ഇങ്ങനെ ലക്ഷ്യം ഷാർപ്പ് ആയിരുന്നു. ആ ആള് സിക്സ് സ്റ്റാൻഡേർഡ് മൂലം പറയുമായിരുന്നു ഡോക്ടർ ആവണം എന്ന് അന്ന് പറയുമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കേട്ടു വേറെ. IAS എന്നൊരു ലക്ഷ്യം കൂടി ഇവന്റെ മനസ്സിൽ ഉറങ്ങി കിടപ്പുണ്ടെന്നുള്ളത് ഇന്നാണ് തിരിച്ചറിയുന്നത്. അപ്പൊ അതിന് വലിയൊരു കാര്യമുണ്ട്. ഇനി ഭാവിയിൽ ഇത് വർക്ക്ഔട്ട് ആയി കഴിയുമ്പോൾ ആ ഒരു തീരുമാനം എടുത്തത് ബ്രില്ലിയന്റിന്റെ വിക്ടറി ഡേയില് എന്നാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു തീരുമാനം ഇപ്പൊ ഒന്നാണ് പേരന്റ്സ് ഇപ്പോഴാണ് അറിയുന്നത്. അതും വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അനീത്തിക്കുട്ടി ആണല്ലേ, അനീത്തിന്റെ പേരെന്താ? എത്ര ചേട്ടൻ ഇൻസ്പിറേഷൻ ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ആണെന്ന് ഉറപ്പാ അല്ലേ? ചേട്ടനും പേരൻസും ഗ്രാൻഡ് പേരൻസും എല്ലാം വീട്ടിൽ ഇൻസ്പിറേഷൻ, ഫുൾ ഒരു ഇൻസ്പിറേഷണൽ വൈബ് ആണ് വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഡോക്ടർമാരാണ്. അപ്പൊ ആ ഒരു പാത തന്നെ പിന്തുടരാനാണോ മോളുടെ പ്ലാൻ? പ്രണവ് ഡ്രീം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്?
ഞാൻ ഡ്രീം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ജിപ്മറിൽ തന്നെയാണ്, പക്ഷേ കിട്ടുന്നത് എയിംസ് ഭുവനേശ്വർ ആയിരിക്കും. അതുകൊണ്ട് അതും നല്ലതാണ്. ജിപ്മറാണ് ഡ്രീം ചെയ്യുന്നത്, പക്ഷേ എയിംസ് കിട്ടിയാലും ആളെ ഹാപ്പിയാണ്. എയിംസ് ഭുവനേശ്വറിൽ പഠിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ഒരുപാട് പേര് ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ വിഷ്ണു? അപ്പൊ തീർച്ചയായിട്ടും 2024 എയിംസ് ഭുവനേശ്വറിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായി വൈറ്റ് കോട്ടും സ്തെദ്ദും ഒക്കെ ഇട്ട് പ്രണവിനെ കാണാൻ സാധിക്കട്ടെ. അതിന് എല്ലാവിധ സന്തോഷത്തോടും കൂടി എല്ലാവിധ ആശംസകളും. ഡോക്ടറാണ്, ഫ്യൂച്ചർ കളക്ടറും ആവാൻ സാധ്യതയുള്ള ആളാണല്ലേ. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രണവ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.